ആന്റണി രാജു ആണ് വളരെ വിശദമായി തന്നെ പ്രതികരിച്ചത്. രാജ്യക്കത്ത് കൈമാറി എല്ലാവർക്കും ആശംസകൾ, ക്രിസ്മസ് ആശംസകൾ നേരുന്നു. ഒപ്പം അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യം ഇതൊരിക്കലും ഒരു മുൾക്കിരീടമായിരുന്നില്ല, എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുക എന്നത് തന്നെയാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. KSRTC ഒരു അടിസ്ഥാനം ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു, ശമ്പളം ഇപ്പോൾ കൃത്യമായി കൊടുക്കാൻ കഴിയുന്നുണ്ട് എന്ന വലിയ ശുഭപ്രതീക്ഷയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. തീർച്ചയായും പ്രശാന്തിലേക്കൊന്ന് പോകാമെന്ന് തോന്നുന്നു. പ്രശാന്ത്, ഒരു കുറേ നാളുകൾക്ക് മുമ്പ് ഒരു പരിപാടിയിൽ അദ്ദേഹം തമാശയ്ക്ക് എന്നവണ്ണമാണെങ്കിലും മറ്റൊരു മന്ത്രിയോട് പറഞ്ഞത് ഇത് വേണോ, ഈ വകുപ്പ് വേണോ എന്ന് തമാശയ്ക്ക് അദ്ദേഹം ചോദിച്ചു. അതിവിഷം അതുകൊണ്ട് തന്നെയാണ് ആ ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചത്. കാരണം ഒരു പൊതുപരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തപ്പോൾ മറ്റൊരു മന്ത്രിയോട് ഈ വകുപ്പ് കൈമാറാൻ താല്പര്യമാണ് എന്ന തമാശ രൂപേണ പറഞ്ഞതാണ്. പക്ഷെ അത്രത്തോളം KSRTC നേരിടുന്ന ബുദ്ധിമുട്ട്, ശമ്പളവും പെൻഷനും കൊടുക്കാൻ നേരിടുന്ന ബുദ്ധിമുട്ട്, ആ വിഷയത്തിലായിരുന്നു അന്ന് ആന്റണി രാജു ഈ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു മുൾക്കിരീടമായിരുന്നു എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഈ സ്ഥാനമൊഴിയുന്ന ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നത്. ഒരു മന്ത്രി എന്ന നിലയിൽ വെല്ലുവിളികൾ ഏറ്റെടുക്കുക, അത് മറികടക്കുക എന്നതാണല്ലോ പ്രധാനമെന്നത്. അപ്പോഴും ഈ വെല്ലുവിളികൾ KSRTC മറികടന്നുകൊണ്ടിരിക്കുന്നത് സർക്കാരിൻ്റെ ധനവകുപ്പിൻ്റെ പണം കൊണ്ടാണ്, സർക്കാർ നൽകുന്ന പണം കൊണ്ടാണ്, പൊതുമേഖലാ സ്ഥാപനമാണ്. എത്ര കാലം ഇങ്ങനെ ഈ സർക്കാർ സഹായവുമായി മുന്നോട്ട് പോകാൻ കഴിയും? കാരണം ധനവകുപ്പെല്ലാം തന്നെ പണം കൊടുക്കാൻ പലപ്പോഴും മടിക്കുന്നത്, അതായത് സാമ്പത്തികമായി നേരിടുന്ന ഘട്ടത്തിൽ KSRTC ഇങ്ങനെ പണം കൊടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന നിലപാട് തന്നെയാണ് സർക്കാരിനുമുള്ളത്. എന്തായാലും ഈ ഇതുവരെയുള്ള ഈ ക്രിസ്മസ് മാസത്തിൽ, അതായത് ക്രിസ്മസ് ദിനം അടുക്കുമ്പോൾ, ഇതുവരെയുള്ള എല്ലാ ശമ്പള കുടിശ്ശികയും പൂർത്തീകരിച്ചാണ് താൻ പടിയിറങ്ങുന്നതെന്ന് അതിൻ്റെ ചാരിതാർത്ഥ്യമുണ്ടെന്ന് ആന്റണി രാജു പറയുന്നു. സർക്കാരിൻ്റെ സഹായം കൊണ്ടാണ്, KSRTC സ്വന്തം കാലിൽ നിന്നുകൊണ്ടാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയാണ് എന്ന് പറയാറുമായിട്ടില്ല. കാരണം എല്ലാ മാസവും പെൻഷനും ശമ്പളത്തിനും ഒരു ബദൽ മാർഗം, അത് KSRTC പുറത്തുനിന്നുള്ള സർക്കാരിൻ്റെ ആണെങ്കിലും കൺസോർഷ്യം വഴിയാണെങ്കിലും എടുത്താണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ ശമ്പള കുടിശ്ശികളില്ലാതെ ഒരു മന്ത്രിക്ക്, 2.5 വർഷക്കാലം ഈ വകുപ്പ് ഭരിച്ച മന്ത്രിക്ക് ഇറങ്ങിപ്പോകാനുള്ള സർക്കാർ അവസരമൊരുക്കി എന്ന് പറയുന്നത് തന്നെയാകും ശരി. അടുത്ത മന്ത്രിക്ക് വരാനിരിക്കുന്നത് വലിയ വെല്ലുവിളികൾ തന്നെയാണ്. കാരണം ഈ ശമ്പള പ്രതിസന്ധി എല്ലാ കാലത്തും, കഴിഞ്ഞ കുറേ മാസങ്ങളായി ഈ സർക്കാർ കയറിയ കാലം തൊട്ട് ഇങ്ങനെ നിലനിൽക്കുന്നതാണ്. അത് സർക്കാർ തന്നെയാണ് പണം കൊടുത്ത് മറികടന്നുകൊണ്ടിരിക്കുന്നത്. അത് ആ വെല്ലുവിളികൾ പുതിയ മന്ത്രി, അത് KP ഗണേഷ്കുമാറിനെ പോലെ ഈ വിഷയങ്ങൾ വരുമ്പോൾ കാര്യമായി പ്രതികരിച്ചു. ഇപ്പോൾ ആരോഗ്യവകുപ്പിലെ എല്ലാം പ്രശ്നങ്ങളിൽ ഗണേഷ് കുമാറിൻ്റെ പ്രതികരണങ്ങൾ നമ്മൾ കാണുന്നതാണ്. ഗണേഷ് കുമാർ എങ്ങനെയായിരിക്കും ഈ വിഷയങ്ങളിൽ പ്രതികരിക്കുക, എങ്ങനെ ഈ പ്രതിസന്ധികൾ മറികടക്കും എന്നതെല്ലാം തന്നെ കാത്തിരുന്ന് കാണേണ്ട വിഷയം തന്നെയാണ്. ഇപ്പോൾ നിലവിലെ ധാരണ പ്രകാരം ഗണേഷ് കുമാറിന് തന്നെയായിരിക്കും ഈ ഗതാഗത വകുപ്പ് ലഭിക്കുക. കേരള കോൺഗ്രസ് നേതാവ് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് തുറമുഖ വകുപ്പും, അദ്ദേഹത്തെ സംബന്ധിച്ച് തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിലിന് ഒരു സുവർണ അവസരം തന്നെയായിരുന്നു. കാരണം കഴിഞ്ഞ ഒരു 9 വർഷത്തോളം, 2015 തൊട്ട് നീണ്ട് പ്രവർത്തികൾ ഇഴഞ്ഞ് അവസാനം ആദ്യ കപ്പൽ എത്തുന്ന ഒരു സ്ഥിതിയിലേക്ക്, അത് ക്രെയിനുകളുമായി എത്തിയ കപ്പലാണെങ്കിൽ പോലും തുറമുഖം യാഥാർത്ഥ്യമാകുന്നു എന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ച ശേഷം തുറമുഖ വകുപ്പ് മന്ത്രിക്ക് രാജിവെക്കാനുള്ള അവസരമുണ്ടായി. അടുത്ത മന്ത്രിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം, ഈ വിഴിഞ്ഞം തുറമുഖം ഒരു ഫുൾ ഫ്ലെഡ്ജ് തുറമുഖമാക്കി ആദ്യ ഫേസിലെ നിർമ്മാണ പ്രവൃത്തികളെല്ലാം പൂർത്തിയാക്കുക, അത് ഇപ്പോഴത്തെ ടാർഗറ്റ് പ്രകാരമാണെങ്കിൽ 2024 മെയ് മാസത്തോടെയെങ്കിലും പൂർത്തിയാക്കേണ്ടതാണ്. ആ ലക്ഷ്യത്തിലേക്കെല്ലാം എത്തുക എന്ന വലിയ ദൗത്യങ്ങൾ ഈ ഇരു മന്ത്രിമാർക്കുമുണ്ട്.